സോളാറിൽ എങ്ങനെ ഒരു എ സി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ്. ബി എൽ ടി സി മോട്ടോറും കംപ്രസറും കൺട്രോളറൊക്കെ ഉപയോഗിച്ച് ഒരു ഓർഡിനറി എ സിനെ നമുക്കൊരു സോളാർ എ സി ആക്കി അല്ലെങ്കിൽ ഒരു ബി എൽ ടി സി ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് നോക്കാം. അതിൻ്റെ സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കൊരു പഴയ എ സിനെ പരിചയപ്പെടുത്തുന്നത് പരീക്ഷണം ഇങ്ങനെ തുടങ്ങുകയാണ്. ആദ്യത്തെ ഘട്ടം ഇപ്പോൾ പരിചയപ്പെടുത്തത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഇതൊരു സാധാ ഒരു ടണ്ണിൻ്റെ വിൻഡോ എ സി ആണ്. 6 ആമ്പിയർ 5 മുതൽ 6 ആമ്പിയർ വരെ റണ്ണിങ് കറണ്ട് എടുക്കുന്ന ഒരു എ സി ആണിത്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. ഇത് വർക്ക് ചെയ്യുന്ന ഒരു എ സിയാണ്. ഒറ്റ മോട്ടോറാണ് ഇതിലുള്ളത്. അഥവാ ഇവാപ്പറേറ്ററിനും കണ്ടൻസർ കോയിലിനും കൂടെ ഒരു മോട്ടോർ. ഈ ഒരു മോട്ടോർ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 50 to 75 100 വാട്ടിൻ്റെ താഴെ ഒരു 100 വാട്ട്സ് എടുക്കുന്ന ഒരു മോട്ടോറാണ് ഈ കാണുന്നത്. 220 വോൾട്ടിലെ ഒരു 100 വാട്ട്സ് മാക്സിമം, ഒരു 100 വാട്ട്. അപ്പോൾ രണ്ട് മോട്ടോറിന് പകരം ഒരെണ്ണം. ഇത് കണ്ടൻസർ കോയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നും ഒന്നല്ല, നമുക്ക് ഈ കംപ്രസറിനെ കുറിച്ച് നോക്കാം. ഈ ഒരു കംപ്രസർ 1 ടണ്ണിൻ്റെ ഒരു കംപ്രസറാണിത്. ഈ ഒരു കംപ്രസർ അഴിച്ച് മാറ്റിയിട്ട് ഇവരൊരു ബി എൽ ഡി സി കംപ്രസർ വെക്കണം. വേറെ അതിലൊരു ഇലക്ട്രോണിക് മറ്റൊരു പിന്നെ കമ്പോണൻസും ഇല്ല. ഈ മോട്ടോറിനെ നമുക്ക് ഒരു 220 വോൾട്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിനൊരു ചെറിയ ഇൻവെർട്ടർ വെക്കാം, അല്ലെങ്കിൽ മോട്ടോർ മാറ്റിയിട്ട് ഒരു 24 ന്റെ 12 വോൾട്ടിൻ്റെ ഡി സി മോട്ടോർ ആക്കാം. അത് അവിടെ നിൽക്കട്ടെ, ആദ്യത്തെ പരീക്ഷണം നമ്മൾ ആദ്യം ചെയ്യാം. അപ്പോൾ ഈ ഒരു കംപ്രസർ മാറ്റിയിട്ട് ഇവിടെ ബി എൽ ഡി സി കംപ്രസർ വെക്കുക, പിന്നെ ഗ്യാസ് ഫില്ല് ചെയ്യണം. അതിനിതാണ് ബി എൽ ഡി സി കംപ്രസർ. ഇത് പിന്നെ ചൈനയിൽ നിന്ന് വരുത്തിയ ഒരു സാമ്പിൾ കംപ്രസറാണിത്. അതിൻ്റെ കൺട്രോളർ വന്നിട്ടുണ്ട്, കംപ്രസർ വന്നിട്ടുണ്ട്. 24 വോൾട്ട് ഡി സിയിൽ ഇത് വർക്ക് ചെയ്യും. നമ്മൾ ആദ്യം ഇതിനൊന്ന് വർക്ക് ചെയ്ച്ച് കാണിക്കുകയാണ്. നോക്കിക്കോളി നിങ്ങൾ വളരെ കുറഞ്ഞ കറണ്ടിൽ എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ നോക്കാം നമുക്ക്. അതിന് ഇൻ ഔട്ട് 2 ട്യൂബുകളാണുള്ളത്. ഇവിടെയൊക്കെ കൊടുക്കണം. ഇതാണ് അതിൻ്റെ കൺട്രോളർ, 12 വോൾട്ട് ബി എൽ ഡി സി ഡ്രൈവർ. നമുക്ക് ആദ്യം ഇത് ഫിറ്റ് ചെയ്യാം. കേബിളിൻ്റെ 3 കണക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇതാ ബി എൽ ഡി സിക്കുള്ള സ്പെഷ്യൽ 3 കണക്ഷന്. അതിൽ നമ്മൾക്ക് വി കൊടുക്കുക. ഓക്കെ, വി കൊടുത്തു. ഇനി നമുക്ക് WW ഇത് മാറിപ്പോകരുത്. 3 ഫേസ് മോട്ടോർ മാതിരി അല്ല ഇത്. ബി എൽ ഡി സി ഒരു സ്പെഷ്യൽ സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ വയറ് കൊടുത്തു. ഈ വയറ് വരുന്നത് ഈ ഒരു ബോക്സിലേക്കാണ്. ഇതിലുള്ളത് ഇതാ ഒരു പിന്നെ ഓൺ ഓഫ്. ഈ ഇതിൽ വരുന്നത് ഇതൊരു ഓൺ ഓഫ് മാത്രം. ഇവിടെയാണ് തെർമോസ്റ്റാറ്റ് കട്ടിങ്. നമ്മളെ എ സിക്ക് ഉണ്ടാവില്ല ഒരു തെർമോസ്റ്റാറ്റ്, അത് കൊടുക്കും. ഇതൊരു വേരിയബിൾ, ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാം. നമുക്ക് തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഫാസ്റ്റ് കൂളിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമുക്കൊന്ന് കൂട്ടിയിട്ടും കുറച്ചിട്ടൊന്ന് കാണിച്ചു തരാൻ. ഓക്കെ ഓക്കെ, ഇനി ഞാൻ എൻ്റെ അടുത്തത് ഒരു 24 വോൾട്ടിൻ്റെ പവർ സപ്ലൈ, 24 വോൾട്ടിൻ്റെ പവർ സപ്ലൈ, 10 ആമ്പിയർ വരെ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ ആണ്. നമുക്ക് ഇതിൻ്റെ 24 ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 ആമ്പിയറിൻ്റെ 24 വോൾട്ടിൻ്റെ ആമ്പിയറും കാണിക്കും, ഇവിടെ വോൾട്ടും കാണിക്കും. നമുക്ക് ഇനി ഇത് ഓൺ ചെയ്യാൻ പോകണം. എന്താണ് നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒരു പവർഫുൾ 24 വെച്ചിട്ടുണ്ട്. ടൈം എടുക്കും നമുക്ക് സ്റ്റാർട്ടായി. ഇതാ നോർമൽ കറണ്ടിന് 2.6 ആമ്പിയർ എടുത്തിട്ടുള്ള 24 വോൾട്ട്. ഇനി നമുക്കിത് പിന്നെ അവിടെ അത് വോൾട്ട് കാണിക്കുക. ഇവിടെ ഞാനിത് കൊടുക്കുന്നുണ്ട്, ആമ്പിയർ കാണിക്കണ്ടല്ലേ. നോക്കാം, എന്താ നല്ല സഖ്യം, സൂപ്പർ പവറാണ്. ഇങ്ങനെ ഞെക്കുമ്പോൾ അവിടെ നോക്ക് ആമ്പിയർ നോക്കും നിങ്ങൾ. 5 5 6 ആവും, അത്രയ്ക്ക് പൊത്താൻ പറ്റുന്നുള്ളൂ. സൂപ്പർ പവർ, ആമ്പിയർ നോക്കും നിങ്ങൾ. ഇത്രയ്ക്കല്ല കംപ്രസർ ഉള്ളോടാവുള്ളൂ. അങ്ങനെ പൊട്ട 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 5 6 7 അത്രേ പറ്റുന്നുള്ളൂ. ഇപ്പം മനസ്സിലാവണ്ടല്ലോ, നോക്കൂ ഉണ്ടോ ഉണ്ടോ. ഇന്നിന് കൊടുക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് അടിക്കും കേട്ടോ. ഇപ്പം കണ്ടു, അങ്ങനെ സ്പീഡ് കൂട്ടുക. നോക്കിക്കോളൂ നിങ്ങൾ, ഞാൻ സ്പീഡ് കൂട്ടാണ്. വാരണ സ്പീഡിൽ, ഹൈ സ്പീഡിൽ. അപ്പം മാക്സിമം സ്പീഡ്,
മാക്സിമം സ്പീഡ് നോർമലി 5 സംതിങ്. ഇനി നോക്കൂ നിങ്ങൾ, അതിലേറെ പവർ നോക്കാം നമുക്ക്. 10 പേര് ഒഴികളോ ആവും ആവും ണ്ടല്ലോ. 10 ആമ്പിയർ മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്, ഞാൻ ഓഫാക്കാണ്, ഒരു ചൂടില്ല, നല്ലതാണ്. 10 ആമ്പിയർ പറഞ്ഞാൽ മാക്സിമം 24 വോൾട്ട്. അപ്പോൾ 240 വാട്ട്സിലാണ് ഇപ്പം ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ്. വെറും 240 വാട്ട്, 250 വാട്ടിൽ ഇങ്ങനെ ഒരു AC വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 2 സോളാർ പാനൽ വെച്ച് നമുക്ക് കിട്ടില്ല പെർഫോമൻസ് ആയിരിക്കും. ഇൻഷാല്ലാ അതിൻ്റെ തുടക്കത്തിലാണ്, ആദ്യ ഘട്ടമാണ്. ഇനി നിങ്ങളൊക്കെ ഞെട്ടിച്ചു കൊണ്ടുള്ള ആ ടെസ്റ്റിംഗ് ഒന്ന് കാണിച്ചു തരാം. കറണ്ടിൻ്റെ റേറ്റൊക്കെ ഒന്നും കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് ഞാനത് എടുക്കുന്നു, നോക്കിക്കോളി. ഇതിപ്പോൾ ഒരു 10 ആമ്പിയറിൻ്റെ ഇൻപുട്ടൊക്കെ ഉള്ള 24 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ വെച്ചാണ്, അല്ലെങ്കിൽ 24 വോൾട്ടിൻ്റെ ബാറ്ററി ഒക്കെ വെക്കണം അല്ലേ. ഓക്കെ, ആ ബാറ്ററിക്ക് പകരം ഞാൻ ഇത് വെച്ചതാണ്. ഓക്കെ, നിങ്ങൾ കണ്ടു 24 വോൾട്ട്. ഇനി നോക്കിക്കോളി ഞാൻ ചെയ്യാൻ പോണ എന്താണ്. ഒരു ബക്ക് ബൂസ്റ്റാണ് ഇത്, 12 വോൾട്ട് കൊടുത്തിട്ട് 24 വോൾട്ട് ആക്കുന്ന ഒരു ബക്ക് ബൂസ്റ്റ്. ആ ബക്ക് ബൂസ്റ്റിലേക്ക് ഇതൊക്കെ നമുക്കിതിൻ്റെ ഔട്ട് കൊടുക്കാൻ പോവാണ്. ഇതാ 24 വോൾട്ട് ഇതിലേക്ക് കൊടുക്കണു. അതോ ബക്ക് ബൂസ്റ്റിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്കിത് എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞ് ബാറ്ററി, ഒരു കുഞ്ഞ് ബാറ്ററി അതാണ് കൊടുക്കാൻ പോണത്. നോക്കിക്കോളി, മഹാത്ഭുതം കാണിച്ചു തരാം. ബിസ്മില്ലാ. എന്താ സാബം ഇവിടെ ഓടി, അവിടെ ഓടി. ഏതിന്നാണ് ഈ വർക്ക് ചെയ്യണത്, ഏതിന്നാണ് ഈ വർക്ക് ചെയ്യണത്? ഇതാ കറണ്ടൊന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. 12 വോൾട്ട് ഒരു പവർ ബാങ്ക്, ചെറിയ ഒരു പവർ ബാങ്കിൽ ബക്ക് ബൂസ്റ്റ് വെച്ച് 24 ആക്കി നേരെ കൊടുത്തു. ഇതാ വർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു ബാറ്ററി വെക്കണം. ഞാൻ കുഞ്ഞു വയറും കൂടിയാണ്, 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിക്ക് പകരം വലിയൊരു ബാറ്ററി, ഒരു കുറച്ചുകൂടി വലിയൊരു ബക്ക് ബൂസ്റ്റും വെച്ചാൽ നമുക്ക് ഈ ഒരു കൺട്രോളർ വെച്ച് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നിന്ന് നമുക്കൊരു AC ഓടിക്കുക, അഥവാ ഒരു കാർ ബാറ്ററിയിൽ നിന്നും AC ഓടിക്കുക, സോളാർ പാനലിൽ നിന്നും AC ഓടിക്കുന്ന ഈ ഒരു ടെസ്റ്റിങ് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ഇത് വിജയിച്ച് അടുത്തതിൻ്റെ സ്റ്റെപ്പ് ഇതൊക്കെ അസംബ്ലി ചെയ്യട്ടെ. ഇന്നിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഒരു മെക്കാനിക്കിനെ വിളിച്ച് കൊണ്ടതിൻ്റെ ഗ്യാസൊക്കെ നടക്കുന്ന സംഭവം കൂടി ചെയ്യണം. ഇത്രയും പരിപാടി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടത്ര അറിയില്ല. അതിന് പറ്റൊരാളെ കൊണ്ടുവന്നിട്ട് ഈ AC ഞാൻ ഇൻഷാല്ലാ ഒരു സോളാറിലെ AC ഒക്കെ എൻ്റെ റൂമിൽ വർക്ക് ചെയ്യിച്ചിട്ട് ആ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇൻഷാല്ലാ ഇട്ടുതരും. അതുവരെ എൻ്റെ ഈ പ്രോഗ്രാം ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ടെലിഗ്രാം ലിങ്ക് ഉണ്ട്. ആ ടെലിഗ്രാം ലിങ്കിൽ വന്നാൽ നിങ്ങൾക്ക് എൻ്റെ സൗജന്യ സെമിനാറിലും ഈ സാധനം സ്വന്തമാക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അതിലേക്ക് വരിക, ലിങ്കിൽ വരിക. ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ അടുത്ത ടെക്നോളജി, ഇതൊന്ന് പഠിക്കണം, ഇങ്ങനെ ഒരു AC ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്യണം, എന്ത് വേണേലും സഹായിക്കുക. ഇത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, ഒരുപാട് ടെക്നിക്കൽ പീപ്പിൾ നമുക്കിതിന് വേണം. ഇത്തരം ഒരു ലോ കോസ്റ്റ് AC, ലോ പവർ AC പകല് ലൈവായിട്ട് സോളാറിൽ ഓടിക്കുന്ന, രാത്രി ഒരു ബാറ്ററിയിലോ കറണ്ടിൽ ഒരു അഡാപ്റ്ററോ വെച്ച് ഓടിക്കുന്ന ഈ AC കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ സെമിനാറിലൊക്കെ പങ്കെടുക്കുക. ഇത്തരം കിറ്റുകളൊക്കെ സ്വന്തമാക്കാനും താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ വന്നാൽ കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാം. ഇന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്. ഇത് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഹംസ അഞ്ചുമുക്കിൽ എന്ന YouTube ചാനലും Facebook ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.